ഓം ശ്രീ സായിരാം. ആദ്യകാലങ്ങളിൽ സ്വാമിക്കൊരു പ്രത്യേക വിനോദം ഉള്ളതായി കസ്തൂരി അറിഞ്ഞു. അതിതാണ്, അഭിമുഖമുറിയിൽ വരുന്ന ഭക്തന്മാരുടെ വിരലിൽ സ്വാമി സൂക്ഷിച്ചു വെക്കും. ചിലപ്പോൾ ആ മോതിരം വാങ്ങിയിട്ട് തമാശയോടെ പറയും, ഇതെന്തൊരു മോതിരം, ഇതൊക്കെയാണ് ഇട്ടുകൊണ്ടിടക്കുന്നത്. അതിനുശേഷം ഭഗവാൻ മെല്ലെ അതിൽ ഊതും. അപ്പോൾ ആ മോതിരം മാറും, അതിൽ ഭഗവാന്റെ ചിത്രത്തോടുകൂടിയ മോതിരമായി തീരും. കസ്തൂരി ഈ വിവരമൊക്കെ മനസ്സിലാക്കി വലിയ ചുവന്ന കല്ലുള്ള ഒരു സ്വർണ മോതിരം വാങ്ങി. അതുമായി ഭഗവാന്റെ മുറിയിലെത്തി. സ്വാമിൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരം കാണത്തക്ക വിധം കൈകൾ ചലിപ്പിക്കാനും സംസാരിക്കാനും വിരലുകൾ ചൂണ്ടാനും ഒക്കെ തുടങ്ങി. ഭഗവാൻ അത് ശ്രദ്ധിച്ചു. സ്വാമി മോതിരത്തിനായി കൈനീട്ടി കാര്യം നടന്നു എന്ന സന്തോഷത്തോടെ കസ്തൂരം മോതിരം ഊരി ഭഗവാന്റെ തൃക്കരത്തിൽ കൊടുത്തു. ഭഗവാൻ അത് വാങ്ങി, മെല്ലെ ഊതി. അതോടെ മോതിരം മറഞ്ഞുപോയി. ഭഗവാൻ പറഞ്ഞു, നീ ഉദ്ദേശിച്ച വിധം ഞാൻ മോതിരം തന്നാൽ വലിയ ഭക്തനായി എന്ന് പറഞ്ഞ് നിനക്ക് ഞെളിഞ്ഞ് നടക്കാമല്ലോ അല്ലേ? അപ്പോൾ ആളുകൾക്ക് നിന്നോട് അസൂയ തോന്നുമല്ലോ അല്ലേ? നീ പ്രശസ്തനാകുമല്ലോ അല്ലേ? വേണ്ട വേണ്ട, അതൊന്നും നടക്കില്ല, അതൊന്നും വേണ്ട. നീ എന്നെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ മതി, വിരലിൽ സൂക്ഷിക്കുകയൊന്നും വേണ്ട. നിന്റെ ഹൃദയമാണ് എൻ്റെ ശരിയായ വാസസ്ഥാനം. കസ്തൂരിക്ക് മിണ്ടാൻ പറ്റുമോ? തലയും താത്തി അദ്ദേഹം അവിടെ ഇരുന്നു. അഭിമുഖം കഴിഞ്ഞു, മോതിരവും കിട്ടിയുമില്ല. കയ്യിലുണ്ടായിരുന്ന സ്വർണ മോതിരം നഷ്ടപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ശകാരവും കിട്ടി. അഭിമുഖം കഴിഞ്ഞ് ഓരോരുത്തരും പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ മെല്ലെ പറഞ്ഞു, പാവം, നിനക്ക് മോതിരം വേണ്ടേ? ആ സ്വരത്തിൽ വാത്സല്യം തുളുമ്പി നിന്നിരുന്നു. തൃക്കരം ചലിച്ചു, കയ്യിൽ ഒരു നവരത്ന മോതിരം. ഭഗവാൻ തൃക്കരങ്ങളാലേ കസ്തൂരിയെ അണിയിച്ചു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഇനി നീ എൻ്റേതാണെന്ന് ഞാൻ പറയുന്നത് വരെ ഞാൻ നിൻ്റേതാണ് എന്ന് നീ കൊട്ടിഘോഷിക്കണ്ട. ഗ്രഹപ്രീതിക്കായി ജനം നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നു. എൻ്റെ കൃപയാൽ ഗ്രഹപ്പിഴകൾ മാറിപ്പോകും എന്ന് നീ ക്രമേണ മനസ്സിലാക്കും. അതുവരെ ഇത് ധരിച്ചുകൊള്ളൂ. ഭഗവാൻ അരുളി, മറക്കണ്ട, ഭഗവാനെ നാം സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ. ജയ് സായിരാം. ജയ് ബോലോ ഭഗവാൻ ശ്രീ സത്യസായി ബാബാജി കി ജയ്.